കഴിഞ്ഞ ദിവസമാണ് കാറിനുള്ളിൽ കിടന്നുറങ്ങിയ സിനിമാ സീരിയൽ താരം വിനോദ് തോമസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. AC ഓണാക്കിയിരുന്നതിനാൽ വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. വിനോദ് തോമസിന് മാത്രമല്ല ഈ ദുരനുഭവം ഉണ്ടായത്. ഇതിനു മുൻപും നിരവധി പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണം? അപകടം എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം? AC ഓണാക്കി കാറിൽ കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് പരിശോധിക്കാം. കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ശ്വസിച്ചതാണ് വിനോദ് തോമസിന്റെ മരണത്തിനിടയാക്കിയത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് വാഹനത്തിനുള്ളിൽ കാർബൺ മോണോക്സൈഡ് എത്തുന്നത്? എഞ്ചിനുള്ളിൽ ഇന്ധനം ജ്വലിച്ചാണ് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്. ജ്വലനത്തിന്റെ ഫലമായി കാർബൺ ഡയോക്സൈഡ് അഥവാ CO2 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഓക്സിജന്റെ അളവ് കുറയുന്ന സാഹചര്യങ്ങളിൽ കാർബൺ ഡയോക്സൈഡിന് പകരം ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡുകളാണ്. കുറഞ്ഞ തോതിൽ വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത്തരത്തിലുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡിനെ വാഹനങ്ങളുടെ എക്സോസ്റ്റ് പൈപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള കാറ്റലിക് കൺവെർട്ടർ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. എന്നാൽ എക്സോസ്റ്റ് പൈപ്പ് തുരുമ്പിക്കുകയോ കാറ്റലിക് കൺവെർട്ടർ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് ടു കാർബൺ ഡയോക്സൈഡ് കൺവേർഷൻ നടക്കാതിരിക്കുന്നു. അതിനാൽ തന്നെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. വായു പ്രവാഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാർബൺ മോണോക്സൈഡ് വായുവിൽ ലയിച്ചു ചേരും. എന്നാൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ ഈ സാധ്യത നന്നേ കുറവാണ്. അതിനാൽ വാഹനങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ ദ്വാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിടവുകളിലൂടെയോ ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. വിഷവാതകമായതിനാൽ തന്നെ അമിതമായി ശ്വസിക്കുന്നത് മൂലം മരണം വരെ സംഭവിക്കുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡിനൊപ്പം ചേരുമ്പോൾ പ്രാണവായു ലഭിക്കാതെ വരികയും മരണത്തിനിടയാക്കുകയും ചെയ്യുന്നു. അപകടങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകത്തിന് നിറമോ മണമോ ഇല്ലാത്തതിനാൽ അവയുടെ വ്യാപനവും ശ്വസനവും തിരിച്ചറിയാനാകില്ല. അതുകൊണ്ട് തന്നെ അവ അമിതമായി ശ്വസിച്ചാൽ ശരീരം ചില സൂചനകൾ നൽകും. കടുത്ത തലവേദന, ശരീരവേദന, ഛർദിയും ഓക്കാനവും, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ എന്നിവയെല്ലാം പ്രധാന സൂചനകളാണ്. അവസാനം ബോധരഹിതനാകാനും സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം സൂചനകൾ ഉണ്ടായാൽ ആദ്യം കാറിൽ നിന്ന് പുറത്തിറങ്ങി ശുദ്ധവായു ശ്വസിക്കുക. ബോധരഹിതനായെങ്കിൽ ആ വ്യക്തിക്ക് CPR നൽകി ഉടൻ ആശുപത്രിയിലെത്തിക്കുകയും വേണം. AC ഓണാക്കി കാറിൽ കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിർത്തിയിട്ട വാഹനത്തിലാണെങ്കിൽ ഇടക്ക് AC ഓഫ് ചെയ്ത് ഡോറുകൾ തുറന്ന് വായുപ്രവാഹത്തിന് അവസരം ഒരുക്കുക. AC ഓണാക്കിയിടുമ്പോൾ വായുപ്രവാഹം ഉണ്ടാകുന്ന രീതിയിൽ അല്പം ഗ്ലാസ് താഴ്ത്തി കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. കുട്ടികൾ ഒരിക്കലും നിർത്തിയിട്ട വാഹനത്തിൽ AC ഓണാക്കിയ ശേഷം ഒറ്റയ്ക്ക് നിർത്തി പോകാതിരിക്കുക.